സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ അന്തരിച്ച വിഖ്യാത സംവിധായകൻ ശ്രീ കെ ജി ജോർജിന്റെ പ്രതിഭയിൽ വിടർന്ന ആദ്യ ചലച്ചിത്രമാണ് 1976 സ്വപ്നാടനം എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ. പൊള്ളുന്ന ജീവിതയാഥാർത്ഥ്യങ്ങളെ അസാധാരണമായ ആഖ്യാന ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പരേത സ്മരണയിൽ ശ്രീ വി ഡി സതീശൻ വിലയിരുത്തുന്നതുപോലെ സ്വപ്നാടനം പോലെയൊരു സിനിമാ ജീവിതം അതായിരുന്നു കെ ജി ജോർജ്. ഇന്ന് ഒരു സ്വപ്നാടനത്തിന്റെ ഭാഷയാണ് സങ്കീർത്തനം 126. കർത്താവ് നമ്മുടെ ഭാഗധേയങ്ങളെ വീണ്ടെടുത്തു തന്നപ്പോൾ അതൊരു സ്വപ്നം പോലെ തോന്നി. അസാധാരണവും അസാധ്യവും അസംഭവ്യവും അനിർവചനീയവും അപ്രതീക്ഷിതവുമായ ഒരു വിസ്മയം പോലെ, ഒരു സ്വപ്നം പോലെ അത് തോന്നി. ദൈവത്തിന്റെ പരിസരത്തല്ലായിരുന്നെങ്കിൽ, ദൈവത്തെ കൂടാതെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമായേനെ. എന്നാൽ ദൈവത്തോടൊത്ത് ഈ സ്വപ്നങ്ങളൊക്കെ പൂവണിയുകയാണ്, അല്ല മാംസം അണിയുക തന്നെ ചെയ്യുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ പ്രതിഫലങ്ങളുടെ ഒരു വ്യവസ്ഥയായിരുന്നു ദൈവത്തിൻ്റെതെങ്കിൽ നമ്മളെല്ലാം വട്ടപൂജ്യമായേനെ. പക്ഷേ അതൊരു കൃപയുടെ വ്യവസ്ഥയാകുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ എല്ലാവരെയും തേടിയെത്തുന്നു, ഏറ്റവും അയോഗ്യരെ പോലും. ഇന്ന് ഇസ്രായേലിന്റെ ആഘോഷ സ്മൃതിയിൽ സെലിബ്രേറ്റീവ് മെമ്മറി ഇതാണ് വിരിയുന്നത്. വിപ്രവാസത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ ആഘോഷ സ്മൃതിയാണത്. ഇന്ന് എസ്ര ഈ തിരിച്ചുവരവിനെയാണ്, അതിൻ്റെ ആദ്യ പാദങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് സിയോന്റെ ഗീതമാണ്. സിയോൻ എന്നത് ദാവീദിന്റെ നഗരവും ദാവീദിന്റെ ജീവിതത്തിന്റെ ദേശക്കുറിയുമാണ്. ഇന്നലെ ഏഷ്യ 55 ദാവീദിന്റെ ഭവനത്തിനെ പുനരുദ്ധരിക്കുന്ന ദൈവത്തെ നാം കാണുകയായിരുന്നു. യഥാർത്ഥ ദാവീദ് പുത്രനായ ക്രിസ്തുവിൽ നിറവേറുന്ന ഒരു ദൈവിക പദ്ധതിയുടെ പൂർണ്ണതയാണത്. ദൈവം തന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാനായി നടത്തുന്ന ഈ അധ്വാനങ്ങൾ അതോടൊപ്പം നമ്മുടെ അധ്വാനങ്ങളും കൂടി ചേർത്ത് വയ്ക്കണമെന്നാണല്ലോ ഇന്നലെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമ നമ്മോട് പഠിപ്പിച്ചു തന്നത്. ക്രിസ്തുവിനെ ഉടലാർന്ന അനുഭവങ്ങളായി ശ്രീഹ അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ അധ്വാനത്തെ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ മാനസാന്തരത്തിന്റെ ഭാഷയിലാണ് ഏഷ്യ ഇന്നലെ വിശേഷിപ്പിച്ചതും ഷൂഫ് മടങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട്. ദൈവം ഇന്ന് സിയോന് നൽകുന്ന പുനരുദ്ധാരണവും അതേ വാക്കുകൊണ്ടാണ് അടയാളപ്പെടുന്നതും. ഷൂഫ്, ദൈവം നമ്മെ തേടിയിറങ്ങുന്ന വഴികളിൽ നാം ദൈവത്തെയും തേടിയിറങ്ങേണ്ടതുണ്ട്. രണ്ട് ദിനവൃത്താന്തത്തിന്റെ അവസാന വാക്യങ്ങളും എസ്രായുടെ ആദ്യ വാക്യങ്ങളും സമമാണ്, ഗ്രന്ഥത്തിന്റെയും ചരിത്രഗതിയുടെയും തുടർച്ച പോലെ. ജെറമ്യ പ്രവാചകന്റെ പ്രവചനങ്ങളെ പൂർത്തീകരിച്ച് നിറവേറ്റുന്നത് പോലെയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നല്ലോ വചനത്തിന്റെ ആ ഒരു പ്രവർത്തനക്ഷമത, എഫിക്കസി. പ്രവാചകന്മാരുടെ മാംസത്തിൽ വചനത്തെ അവർ അണിഞ്ഞു, അതുകൊണ്ട് തന്നെ അവരുടെ അധരങ്ങളിൽ വചനം മാംസം ധരിക്കുകയാണ്. 70 വർഷങ്ങൾക്ക് ശേഷം ബാബിലോൺ പ്രവാസം അവസാനിക്കുമെന്ന് ജെറമ്യ പ്രവചിച്ചിരുന്നു. ജെറമ്യ 25:11 മുതലും 29:10 മുതലും ഏഷ്യ 45:13 ഈ ഒരു ചിത്രം പകരുന്നുണ്ട്. അതിനാൽ ഇന്ന് പേർഷ്യൻ രാജാവായ സൈറസ് അയാളൊരു വിജാതീയനായിരുന്നിട്ട് കൂടി ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും താൻ കീഴടക്കി വെച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു ഒരു ദേവാലയം പണിയാനായിട്ട്, ആളും സന്നാഹങ്ങളും നൽകിക്കൊണ്ട്. ഇന്നലെ ഏഷ്യ 55 കണ്ടതുപോലെ പുതിയ ഏദന്റെ നിലമൊരുക്കലാണത്. സൈറസിൻ്റേത് രാജതന്ത്രപരമായ ഒരു വിചാരമല്ല, അയാൾ ദൈവത്തെ ശ്രവിക്കുന്നതിൽ നിന്നുളവാകുന്ന ഒരു ആന്തരിക പ്രചോദനമാണിത്. ദൈവം തൻ്റെ അഭിഷിക്തൻ മിശിഹ എന്ന് സൈറസിനെ വിളിക്കുന്നുമുണ്ടല്ലോ ഒരിക്കൽ ഏഷ്യ 45:1. സ്വാഭീഷ്ട ബലികളുമായി, ഫ്രീ വിൽ ഓഫറിങ്സ്, ജനം വാഗ്ദത്ത ദേശത്തേക്ക് യാത്രയാകുന്നു ദേവാലയം നിർമ്മിക്കാൻ, ദേശം പുനരുദ്ധരിക്കാൻ. ആത്മസമർപ്പണത്തിലൂന്നിയ പുതുപുറപ്പാട് തന്നെ. എസ്ര നഹമ്യ ഗ്രന്ഥങ്ങൾ ഇസ്രായേലിന്റെ വ്യതിരിക്തത, ഐഡന്റിറ്റി അടയാളപ്പെടുത്തുന്നവയാണ്. പ്രത്യേകിച്ച് വാഗ്ദത്ത ദേശത്ത് തിരിച്ചു വരുമ്പോൾ അവിടെ കഴിഞ്ഞ 70 വർഷങ്ങളായി കഴിഞ്ഞിരുന്ന ആ ജനവിഭാഗത്തെ കൂടി അവർ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ട്. ഒരു ശിഷ്ടഗണത്തെ, അംഹാരെച്ച് എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്, മണ്ണിന്റെ മക്കൾ. ആ ജനം വിജാതീയരുമായി കലർന്ന് തങ്ങളുടെ ആചാരശുദ്ധികളും വംശശുദ്ധികളും കൈവിട്ട് കളഞ്ഞിരുന്നു. അതിനാൽ തന്നെ ശുദ്ധ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആൾക്കാർ നികൃഷ്ടരായി കണക്കാക്കപ്പെടുന്നു. അവർ നിയമങ്ങളെക്കുറിച്ച് അജ്ഞരോ അത് പാലിക്കാൻ വിമുഖരോ ആയി കണക്കാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് കർത്താവിന്റെ കാലത്ത് റബ്ബികൾ ഇതേ പദം ഉപയോഗിച്ച് ചുങ്കക്കാരെയും പാപികളെയും മുദ്ര കുത്തുന്നത്. നാം കണ്ടതുപോലെ നഷ്ട യഹൂദരെ കുറിക്കുന്നൊരു വാക്കാണത്. എന്നാൽ അപ്രകാരമുള്ളവരെ വീണ്ടെടുക്കാനാണല്ലോ നാഥൻ വന്നിരിക്കുന്നത്. നീതിമാന്മാരെയും ആരോഗ്യവാന്മാരെയുമല്ല, പാപികളെയും രോഗികളെയും വീണ്ടെടുക്കാൻ, ആംഹാരച്ചിന് വീണ്ടെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളുടെ അടിമത്തം വിട്ട് വീണ്ടും വാഗ്ദത്ത ദേശത്തേക്ക് വരുമ്പോൾ അവരുടെ ചുണ്ടിൽ വിടരുന്ന പുതുഗാനത്തെക്കുറിച്ച് സങ്കീർത്തനം 145 പറയുന്നുണ്ട്.
ആ ഗാനം തന്നെയാണ് ഏഷ്യ 42:10 പറഞ്ഞു വെച്ചത്. കർത്തൃദാസിന്റെ ഗീതം, ലോകത്തിന് മുഴുവൻ പ്രകാശമാകേണ്ടവന്റെ ഗീതം, ഏഷ്യ 42:6. ഓർ ലഗോയിം, ജനതകളുടെ പ്രകാശം, വിജാതിയരുടെ പ്രകാശം, അതാണ് ഇസ്രായേലിന്റെ വിളി. ഇസ്രായേലിനെ ദൈവം അടിമത്തത്തിന്റെ വഴിയിൽ നിന്ന് വിടുവിച്ചതോർക്കുമ്പോൾ ലോകം മുഴുവനും സ്വയം പ്രേരിതമായി സ്പോണ്ടേനിയസ് ദൈവത്തെ സ്തുതിക്കുകയാണ് സങ്കീർത്തനം 145. കാരണം അത്ര വിസ്മയാവഹവും മഹത്തരവുമാണ് ദൈവം സാധ്യമാക്കുന്ന ഈ വീണ്ടെടുപ്പ്. മത്തായി 5:16 പറയും പോലെ, നമ്മൾ മലയിൽ ഉയർത്തപ്പെട്ട ദീപങ്ങൾ പോലെയാണ്, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവർ. ആ പ്രകാശത്തെ ലോകം മുഴുവൻ കാണും. അങ്ങനെ അവർ ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. വചനം എങ്ങനെ കേൾക്കണമെന്നാണല്ലോ നാഥൻ ഈ ദിവസങ്ങളിൽ വിത്തിൻ്റെയും നിലങ്ങളുടെയും ഉപമയിലൂടെ പറഞ്ഞു തന്നത്. ഇന്നും അതേ കാര്യം തന്നെയാണ് നാഥൻ പറയുന്നത്, നിങ്ങൾ എങ്ങനെ ശ്രവിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചുകൊള്ളുവിനെന്ന്. ദൈവവചനം ഒരിക്കലും മറച്ചുവെക്കാനാകില്ല. അതിനാൽ തന്നെ അതിനോട് നാം കാണിക്കുന്ന അനുസരണക്കേടായാലും നിഷേധമായാലും കാലക്രമേണ അത് പ്രകടമാകും നമ്മുടെ പ്രവൃത്തികളിൽ. ദൈവവചനം എല്ലാവർക്കും പ്രാപ്യമാണ്, പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമാണ് അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നുള്ളൂ. ഒരു വിളക്കിൻ്റെ ഉപമയിലൂടെ നാഥൻ ഇതേ കാര്യം തന്നെയാണ് ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളാരും വിളക്ക് കൊളുത്തി പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വയ്ക്കാറില്ലല്ലോ. ദൈവം തരുന്ന സത്യത്തിൻ്റെ ഉൾവെളിച്ചങ്ങളും മാനസാന്തരത്തിൻ്റെ വഴിവെളിച്ചവും നാം തിരസ്കരിച്ച് കളയുകയാണോ? ദൈവവചനം ശ്രദ്ധാപൂർവം ശ്രവിച്ച് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തെപ്പോലെ തന്നെയാകും. കാരണം അവൻ തന്നെയാണ് ലോകത്തിൻ്റെ പ്രകാശം. യോഹന്നാൻ 8:12, നമ്മെ ലോകത്തിൻ്റെ പ്രകാശമായി വിളിച്ചവനും അവൻ തന്നെയാണ്. മത്തായി 5:14-16 വരെ, മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപ്തമായ ദൈവനഗരമാകും നമ്മളെന്ന് സിയോൻ പോലെ. ഈ ദൈവനഗരമാകട്ടെ എടുപ്പുകളിൽ മാത്രമല്ല സുന്ദരം. സങ്കീർത്തനം 122 വീണ്ടെടുപ്പുകളിലും അതിസുന്ദരമാണ്. സങ്കീർത്തനം 126. Oh.